ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എന്താ, നമ്മൾ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്. പിന്നെ അന്ന് തന്നെ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. പനിയൊക്കെ കൂടി ജലദോഷവും പനിയും മൂക്കടപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഫീലിങ്സ് ഉണ്ട്, ബുദ്ധിമുട്ടാവുന്നത് ക്ഷമിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഇപ്പം നിലവിലുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ തുറന്നുള്ള വീഡിയോയിൽ ഞാൻ പറയാം. ഞാനങ്ങനെ വലിയ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം പറയുന്നത്. അതിൽ പോരായ്മകളൊക്കെ ഉണ്ടാവാം, ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് ഞാൻ പേഴ്സണലി പറയട്ടെ, എനിക്ക് ഇന്ന ആൾ കപ്പ് കൊണ്ടുപോകണമെന്നോ ഇന്ന ആൾ ജയിക്കണമെന്നൊന്നും, ഏറ്റവും ഭംഗിയായി ഗെയിം കൊണ്ടുപോകുന്നവൻ ജയിക്കട്ടെ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവർക്ക് അവരെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവർ അവർ വിന്നറാവട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരിക്കും നമുക്ക് ഒരുപക്ഷെ കപ്പ് നേടുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ, സാബുമോൻ ഇതാ കൺഫഷൻ റൂമിൽ കയറിയിട്ടുണ്ട്. ഇന്നലെ വന്നിട്ടുണ്ട് സാബുമോൻ്റെ അടുത്തുള്ള, എനിക്ക് തോന്നിയ ഫീലിങ്സൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുമ്പോഴുള്ള ഇതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഗെയിമിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പേഴ്സണലി നമ്മൾ അവരായിട്ട് ഒന്ന് ഇൻട്രാക്റ്റഡ് അല്ല. പിന്നെ നമ്മൾ അവരെ ഇന്ന ആൾ ജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അത് ഏറ്റവും ഭംഗിയായി കളിക്കുന്ന ആളാരാണോ അവർ ആ കപ്പ് നേടിയെടുക്കട്ടെ, അർഹമായ കൈകളിൽ എത്തട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാബുമോനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ബീബി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് 6 വർഷം കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയുണ്ട് ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഷാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ജ്യൂസ് എടുത്തൊക്കെ കഴിക്കാൻ പറയുമ്പോൾ ജ്യൂസ് കഴിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുള്ള സമയത്ത് ഇങ്ങനെ ജ്യൂസൊന്നുമില്ലായിരുന്നു, ഞങ്ങളെ ചോദിച്ചാലും കിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ രസമായിട്ടായിട്ടായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഞാനും അങ്ങനെയാണ് കരുതുന്നത്. അതിനുശേഷം ബിഗ് ബോസ് ഒരു നിർദ്ദേശം പിന്നെ സൗമോന് നൽകുന്നുണ്ട്. ഇത്ര ഉദാരമായിട്ട് എന്നാലും ഒരു ആവശ്യത്തിലധികം എനിക്കോ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വന്നത് മുതൽ വെറുതെ ചോദിച്ച് കോയിന് ചോദിക്കുമ്പം കോയിന് എടുത്ത് കൊടുക്കുന്നതല്ലാതെ, നമ്മൾക്ക് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളായാലും നല്ല സർവീസ് കണ്ട സ്വാഭാവികം ടിപ്പ് കൊടുക്കും. ആ രീതിയിലുള്ള സർവീസാണ്. പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ പ്രാങ്കൊക്കെ കുറച്ച് ഓവറായിപ്പോയോ, അവർ പരിധി വിട്ട് പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഉദ്ദേശിച്ച ആളത്തെ പ്രൊവോക്ഡ് ആയതുമില്ല. അപ്പോൾ എനിക്കത് ഒരു അത്ര നല്ലതായിട്ട് ഫീലും ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ശരി, എനിക്കും ഇന്നലെ തോന്നി, ഞാനും ഇന്നലെ കളിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ കളി കുറച്ച് ഇന്ന് ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ ഗെയിമേഴ്സ്, ഇന്നിപ്പം ഗെയിമൊക്കെ എല്ലാവർക്കും മാറ്റി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ ഗെയിമേഴ്സൊക്കെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കോയിന് പോയിൻ്റ് നേടിയെടുക്കണമെങ്കിൽ. അപ്പോൾ ഇനി ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കളിക്കാരെ കുറിച്ചൊന്നും ആർക്കും കുഴപ്പമില്ല എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇന്നിപ്പോൾ ശ്വേതാമേനോട് ഉണ്ട്, അപ്പോൾ കളി ഒന്നും കൂടി മുറുക്കം കൂടും. കാണാനൊരു രസമുണ്ട്, ഇപ്പോൾ ഇത് ബിഗ് ബോസ് കാണാനൊരു രസമുണ്ട്. രണ്ടാഴ്ച മുന്നാണ് വെച്ചാൽ പവർ ടീമും ചത്ത് കിടക്കുക, ഗെയിമേഴ്സും ചത്ത് കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ജിൻഡോ, നോറ, ജാസ്മിന്, ഗബ്രി ഇവർ മാത്രമായിരുന്നു അവിടുത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നത്. കാരണം ഇതുവരെ എല്ലാവരും ആ വാഴത്തോപ്പിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ജബ്രി പോയതോടുകൂടിയാണ് ഇപ്പോൾ അത് മറ്റവരെല്ലാവരും കണ്ടൻറ്റ് അത് മാത്രമായിരുന്നു, ഇവർ പ്രണയത്തിലാണോ അല്ലേ ആണോ അല്ലേ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി. പിന്നെ ജാസ്മിന് ആ ഉള്ളിലെ വിഷമം അവളെ പ്രസരിപ്പൊന്ന് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ചില സംഗതികളെ നമ്മൾക്കൊന്ന് അത് അവിടുന്ന് എടുത്ത് കളയണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഉള്ളിറങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഒരു വെറും ഗെയിം പ്ലാൻ ആയിരുന്നു അവൾക്കെങ്കിൽ അത് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് അവരെ വ്യക്തിപരമായ കാര്യമാണ്, അവരിഷ്ടം, അവരാഗ്രഹിക്കുമ്പോൾ ഒക്കെ സംഭവിക്കട്ടെ. എങ്കിലും ഇന്ന് തുറന്നുള്ള ഗെയിം എങ്ങനെയൊക്കെ നമ്മൾ കണ്ടു നോക്കാം. സാബുമോൻ വന്ന് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇനി അദ്ദേഹം തന്നെ ഗെയിമൊന്ന് മാറ്റിപ്പിടിക്കുമ്പം എങ്ങനെയാണ് എന്നാളെ BB6 കണ്ടൻസൻസ് അത് ഫോ എന്താ പറയുക, ആ ഗെയിം എങ്ങനെയാണ് നേരിടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ശതമാനം വരുന്നുണ്ട്, കയ്യിൽ നല്ല വജ്രമൊക്കെ ആയിട്ടാണ് വരുന്നത്. അവർ വരുമ്പോൾ ഇത്തിരി ജാടയോടൊക്കെ കൂടി ഇത്തിരി പിന്നെ അത്ര ഒരു അടുപ്പം കാണിക്കാത്ത രീതിയിലുള്ള ഒരു വരുത്താണ് വരുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ഓരോരുത്തർക്കും BB6 കുറിച്ച് എന്താ പറയുക, നെഗറ്റീവായാലും പോസിറ്റീവായാലും നിഷ്പക്ഷമായൊരു അഭിപ്രായം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം, നമ്മളെ കൂടെ നിൽക്കണം. നമ്മളെ പോരായ്മകളുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കണം. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ബാക്ക് ഡിസ്ക് ബൾജിങ് ആയതുകൊണ്ട്
ബെഡ് റെസ്റ്റിലാണ്. കുറച്ച് സമയം ഒരു 10 മിനിറ്റിലധികം ഒന്നും ഇരിക്കാനൊന്നും കഴിയില്ല. എങ്കിലും നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു ചാനലായിരുന്നു. 5 മാസമായി ഞാനും കിടപ്പിലാണ്. കൂടെ ഉള്ളവരൊക്കെ പല ഇതിലായി. അപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവണം. സന്തോഷപൂർവ്വം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.